നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് നയൻത് ചാപ്റ്റർ വണ്ണിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇച്ചിരി ടഫായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കോൺസെൻട്രേഷനോടെ അത് കേട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. പ്രയാസമായിട്ടുള്ളത് നിങ്ങളൊരു രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റൻ എന്ന് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 4/216 ദ ഹോൾ റേസ് ടു നെഗറ്റീവ് 2/3 പ്ലസ് 1/256 റേസ് ടു നെഗറ്റീവ് 3/4 പ്ലസ് 2/243 റേസ് ടു നെഗറ്റീവ് 1/5. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യമേ ഈ നെഗറ്റീവ് സൈൻ അങ്ങ് മാറ്റിയിട്ട് എഴുതാമേ. അപ്പോൾ 4/216 റേസ് ടു നെഗറ്റീവ് 2/3 എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഒരെണ്ണം ഞാൻ ഇങ്ങോട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങളെ ഒന്ന് ചെയ്ത് കാണിക്കാമേ. 4/216 റേസ് ടു നെഗറ്റീവ് 2/3. അപ്പോൾ നമ്മളൊരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്, എ റേസ് ടു നെഗറ്റീവ് എം ഈസ് 1/a^2m. അപ്പോൾ അത് ഈ നെഗറ്റീവ് സൈൻ വരുന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 4 by, ഇതിനെ നമുക്ക് 1/216 റേസ് ടു 2/3 എന്ന് എഴുതാം. അതായത് എ റേസ് ടു നെഗറ്റീവ് എം എന്ന് പറയുന്നത് 1/a^2m ആണ്. അപ്പോൾ 216 റേസ് ടു നെഗറ്റീവ് 2/3 എന്ന് പറയുന്നത് എന്താവും? 1/216 റേസ് ടു 2/3 എന്നാവും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും, ഇതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ എന്ത് വരും? 216 റേസ് ടു 2/3/1 എന്ന് വരും. അപ്പോൾ ഇതെന്തായി? 4 × 216 റേസ് ടു 2/3. അപ്പോൾ ഈ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4/216 റേസ് ടു നെഗറ്റീവ് 2/3 നമുക്ക് എങ്ങനെ എഴുതാം? 4 × 216 റേസ് ടു 2/3. ഈ നെഗറ്റീവ് സൈൻ അങ്ങ് മാറി, മനസ്സിലായല്ലോ. അതേപോലെ ഈ ഓരോ ടേമുകളെയും നമുക്ക് ഈ ഒരു ഫോമിലോട്ട് ആദ്യം കൺവേർട്ട് ചെയ്ത് എഴുതാം. അങ്ങനെ എഴുതിയാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ ഇതേപോലെ വെച്ച് തന്നെ നിങ്ങൾക്ക് 216 സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റിൽ ഈ ഒരു മെത്തേഡിൽ എഴുതിയാലും മതി. ആദ്യമേ ഈ മെത്തേഡിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ എടുത്തെഴുതുക. ഇസ് ഇക്വൽ ടു ഈ ടേമിനെ എങ്ങനെ എഴുതാം? 4 × 216 റേസ് ടു 2/3 പ്ലസ് ഇതെന്താവും? 1 × 256 റേസ് ടു 3/4 പ്ലസ് 2 × 243 റേസ് ടു 1/5. വളരെ സിമ്പിളാണല്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ 216 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ഇതിനെ പവറാക്കി എഴുതണം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. 216 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത 103 എന്ന് കിട്ടും. ഇനി നമുക്കിതിനെ എത്ര കൊണ്ട് ചെയ്യാം? സോറി, 108 എന്ന് കിട്ടും. 3 അല്ല 108 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 54, എഗെയിൻ 2, 27. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്ത് വരും? 9, എഗെയിൻ 3, 3. അപ്പോൾ ഇത് 2³ × 3³ എന്ന് വരും. അതായത് 2 × 3, 6³ എന്ന് വരും. അപ്പോൾ 216 നമുക്ക് എന്ത് എഴുതാം? 6 റേസ് ടു 3 എന്ന് എഴുതാം. അപ്പോൾ 4 × 6 റേസ് ടു 3 ദ ഹോൾ റേസ് ടു 2/3 പ്ലസ് 1 × ഇനി നമുക്ക് 256 എങ്ങനെ എഴുതാം? 256 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുന്നു. 2 കൊണ്ട് ചെയ്താൽ 1, 2, 8, എഗെയിൻ 2, 64, എഗെയിൻ 2, 2, 16, 2, 8, 2, 4, 2, 2. എന്ത് വന്നു? 1, 2, 3, 4, 5, 6, 7, 8. 8 റേസ് ടു
ടു എന്ന് വന്നു. അപ്പോൾ നമുക്കിവിടെ പവർ ഫോറ് വരുന്ന രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ ദാ പവർ ത്രീ വരുന്ന രീതിയിലാണ് നമ്മൾ എഴുതിയത് അല്ലേ. അപ്പോൾ പവർ ഫോറ് വരുന്ന രീതിയിൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഇതിനെ ഇങ്ങനെ പെയറായിട്ട് എടുത്താൽ ഫോർ 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 ഫോർ, അപ്പോൾ എന്തായി ഫോർ റൈസ് ടു ഫോർ. അപ്പോൾ 256 നമുക്ക് ഫോർ റൈസ് ടു ഫോർ ബൈ ത്രീ റൈസ് ടു ഫോർ. അപ്പോൾ പവർ ഫോർ വരുന്ന രീതിയിൽ, ഇവിടെ എന്താണോ പവർ ആ രീതിയിലാക്കുക കേട്ടോ. ഇനി 243 നമുക്ക് പവർ ഫൈവ് വരുന്ന രീതിയിലാക്കണം. അപ്പോൾ നമ്മൾ 243 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു, ത്രീ കൊണ്ട് ചെയ്യാം. 8 3 24 81 അഗെയിൻ 3 27 3 9 3 3. അപ്പോൾ എന്ത് വന്നു, 3 raised to 5 പ്ലസ് 2 × 243 3 raised to 5 ദ ഹോൾ റേസ് ടു 1/5 എന്ന് എഴുതി ഇസ് ഇക്വൽ ടു ഇത് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ദാറ്റ് ഈസ് എ റേസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ 3 × 2/3 അപ്പോൾ 3 ഉം 3 ഉം കട്ടായിപ്പോവും, ഇവിടെ 4 ഉം 4 ഉം കട്ടായിപ്പോവും, ഇവിടെ 5 ഉം 5 ഉം കട്ടായിപ്പോവും. ബാക്കി എന്തുണ്ട്, 4 × 6 raised to 2 ഇതിനകത്ത് 3 ഉം 3 ഉം പോയിട്ട് ബാക്കി 6² പ്ലസ് 1 × ഇവിടുത്തെ 4 ഉം 4 ഉം കട്ടായിപ്പോയി ബാക്കി 4 raised to 3 പ്ലസ് 2 × 3 raised to 1 ഇസ് ഇക്വൽ ടു 6² ഈസ് 36. 36 × 4 = 144 പ്ലസ് 4³ എന്ത് വരും, 4 4s are 16 16 × 4 = 64 പ്ലസ് 6 ഇസ് ഇക്വൽ ടു 64 + 6 = 70 214 എന്ന് വരും, 214 എന്ന് കിട്ടി. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഈ നെഗറ്റീവ് സൈനെ മാറ്റി ഇങ്ങനെ ആക്കുക, അതെങ്ങനെയാണ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 216 raised to ഇത് ഡിനോമിനേറ്ററിലാണെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ന്യൂമറേറ്ററിൽ വരുമ്പോൾ ഈ നെഗറ്റീവ് സൈൻ ഇല്ലാതെയാകും കേട്ടോ. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.